നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ട്യൂബൽ പ്രഗ്നൻസിനെ കുറിച്ചിട്ട് അറിയാം എന്തൊക്കെയാണെന്ന്. എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും അതിൻ്റെ ഒരു ബ്രോഡ് ടേം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് മിക്കവാറും ആൾക്കാരും സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ലൈഫ് ത്രെറ്റനിങ്, നമ്മുടെ ജീവനെ തന്നെ ഭീഷണിയാവുന്ന ഒരു കണ്ടീഷനാണ് ഈ ഒരു ട്യൂബൽ പ്രഗ്നൻസി എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ പ്രഗ്നൻസി ബിഗിൻ ചെയ്യുന്നത് തന്നെ നമ്മുടെ ആ ഒരു ഫെർട്ടിലൈസ് ചെയ്ത സ്പേമും എഗ്ഗും കൂടെ ഫെർട്ടിലൈസ് ചെയ്തിട്ട് അത് യൂട്രസിലെത്തി യൂട്രസിൻ്റെ ലൈനിങ്ങിനോട് അറ്റാച്ച് ചെയ്തിട്ട് അവിടെയാണ് ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൻ്റെ ഗ്രോത്ത് നടക്കുന്നതും ഒരു കുട്ടിയായിട്ട് വളരുന്നതും. എന്നാൽ ഇത് യൂട്രസിലെത്താതെ യൂട്രസിൻ്റെ പുറത്ത് എവിടെയെങ്കിലും ഗ്രോ ചെയ്യുന്നതാണെങ്കിൽ അതിൽ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും. മിക്കവാറും ഇങ്ങനത്തെ എക്ടോപിക് പ്രഗ്നൻസികൾ ഗ്രോ ചെയ്യുന്നത് ഫെലോപ്പിയൻ ട്യൂബ്, അതായത് ആ വരുന്ന ട്യൂബ്സിലായിരിക്കും, ഓവറിൽ നിന്ന് യൂട്രസിലോട്ട് വരുന്ന ട്യൂബിലായിരിക്കും ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പം ഈ ട്യൂബിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് മെയിനായിട്ട് കുറേ ആൾക്കാർക്ക് വരുന്ന കേസസ് അങ്ങനെ തന്നെയാണ്. പക്ഷേ ട്യൂബിൽ ഇത് ഗ്രോ ചെയ്യില്ല, കുറച്ച് ഗ്രോ ചെയ്യും. ഗ്രോ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇത് ട്യൂബ് റപ്ചർ ആകും, ട്യൂബിനത് ക്യാരി ചെയ്യാൻ പറ്റാത്തൊരു കപ്പാസിറ്റി വരുമ്പോൾ ട്യൂബ് പൊട്ടും. പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ, ഒരിക്കലും ട്യൂബിൽ നമുക്കറിയാം ഗ്രോ ചെയ്യാൻ പറ്റില്ല. ട്യൂബ് പൊട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്ലീഡിങ് ഉണ്ടാവുകയും ഇതൊരു ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ, ബ്ലഡ് ലോസ്, പിന്നെ അബ്ഡോമിനൽ ക്യാവിറ്റിയിലോട്ട് ബ്ലഡ് പോവുകയും നമ്മുടെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ഷോക്ക്, മരണത്തിലോട്ട് വരെ നയിക്കാനുള്ള ഒരു കാര്യമാണിത്. ആദ്യം നമുക്ക് ട്യൂബൽ പ്രഗ്നൻസി ആണോന്ന് അറിയില്ല, എന്നാൽ പ്രഗ്നൻസിയുടെ സൈൻസ് ആൻഡ് സിംപ്റ്റംസ് എല്ലാം കാണിക്കുക തന്നെ ചെയ്യും. നമ്മുടെ പീരീഡ്സ് മിസ്സാവും, നമുക്ക് ബ്രസ്റ്റിൽ ടെൻഡർനെസ് ഉണ്ടാവും, ഛർദി ഓക്കാനും ഉണ്ടാവും. നമ്മളിപ്പം പ്രഗ്നൻസി പ്രതീക്ഷിച്ചിരിക്കുന്ന ആളാണെങ്കിൽ പ്രഗ്നൻസി യൂറിൻ പിന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് തന്നെ കാണിക്കും. അങ്ങനെ ഇപ്പം പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് കാണിക്കുന്ന ആൾക്ക് വലിയ കുഴപ്പമില്ല, കാരണം കുറച്ചും കൂടെ മുന്നോട്ട് പോയി ചെറിയ വജൈനൽ ബ്ലീഡിംഗ് ഒക്കെ തുടങ്ങുമ്പോൾ തന്നെ അവർ ഡോക്ടറെ കാണിക്കുകയും അല്ലെങ്കിൽ ഡോക്ടർ ആദ്യം തന്നെ സ്കാൻ ചെയ്ത് നോക്കുകയും ചെയ്യുമ്പോൾ നമുക്കിത് മനസ്സിലാകും ഇത് ട്യൂബിലാണെന്നും അത് റിമൂവ് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. പക്ഷേ അല്ല എങ്കിൽ, നമ്മൾ പ്രഗ്നൻ്റ് ആണ്, നമ്മൾ അൺഅവെയർ ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ പൊട്ടിക്കഴിയുമ്പോഴൊക്കെ ആയിരിക്കും മിക്കവാറും സൈൻസ് ആൻഡ് സിംപ്റ്റംസ് ഒക്കെ പുറത്തു വരുന്നത്. അല്ലെങ്കിൽ ലൈറ്റ് വെജൈനൽ ബ്ലീഡിംഗ് വരുമ്പോൾ നമ്മളിത് പീരീഡ്സ് ആയതാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് എംബ്രിയോ ഗ്രോ ചെയ്യുകയും റപ്ചർ ആകുകയും ചെയ്യാം, ഹെവി ബ്ലീഡിംഗ് ആയിരിക്കും ഇൻസൈഡിൽ നടക്കുക. ലൈറ്റ് വെജൈനൽ ബ്ലീഡിംഗ്, ചെറുതായിട്ടുള്ള വെജൈനൽ ബ്ലീഡിംഗ് ആദ്യം കാണും, പിന്നെ ബ്ലീഡിംഗ് കൂടി വരും. നമുക്ക് പെൽവിക് റീജിയനിൽ ഭയങ്കര പെയിൻ ആയിരിക്കും, പീരീഡ്സിൻ്റെ വന്നതിൻ്റെ ഇരട്ടി ഭയങ്കര പെയിൻ ആയിരിക്കും നമുക്കുണ്ടാവുക എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് തലകറക്കം, ക്ഷീണം, ബി പി കുറവ് ഇതൊക്കെ അനുഭവപ്പെടും. അതുപോലെ തന്നെ ബ്ലഡ് ഞാൻ ഈ പറഞ്ഞ പോലെ ഫെലോപ്പിയൻ ട്യൂബിൽ നിന്ന് ലീക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ഷോൾഡർ പെയിൻ അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ടിപ്പിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ വേദന അല്ലെങ്കിൽ പുറം വേദനയൊക്കെ അനുഭവപ്പെടാറുണ്ട്. കാരണം ഈ ബ്ലീഡിങ് ചില നെർവ്സിനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഷോൾഡർ പെയിൻ ഉണ്ടാവും. അതുപോലെ വൺ സൈഡ് ഓഫ് ദി ബോഡിയിൽ, ഇപ്പോൾ ഈ ആ ഒരു റപ്ചർ ചെയ്യുന്ന ട്യൂബിൻ്റെ സൈഡിലായിരിക്കും മിക്കവാറും വേദന വളരെ കൂടുതൽ, ആ സൈഡിലെ വയറിന് ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ വൺ സൈഡ് ഓഫ് ബോഡി ഭയങ്കര വേദന ഉണ്ടാകും, ചിലപ്പോൾ വോമിറ്റിംഗ് ഉണ്ടാവും, സ്റ്റൊമക്ക് അപ്സെറ്റ്, നമുക്ക് എപ്പോഴും വയറ്റിൽ നിന്ന് പോകണമെന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ ഇതുപോലെ പല എച്ച് പി ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ കുറവായിരിക്കും ബ്ലീഡിങ് കാരണം. അപ്പോൾ ഇവയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സിംപ്റ്റംസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് അറിയാതെ പോയവർക്കേ കുഴപ്പമുള്ളൂ, പ്രഗ്നൻസി അറിയാതെ പോയവർക്ക് മാത്രമേ ഇത് ലൈഫ് ത്രെറ്റനിങ് ആയിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഇത് നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂബിലുള്ള പ്രഗ്നൻസി നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും, ട്യൂബിന് നമുക്ക് സംരക്ഷിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്യൂബോടെ നമ്മൾ ഈ റപ്ചർ ചെയ്തത് റിമൂവ് ചെയ്യേണ്ടി വരും, പിന്നെ നമുക്ക് ഒരു ട്യൂബേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത്രയും ലെസ് ചാൻസസ് ഓഫ് പ്രഗ്നൻസി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ കുറിച്ചിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.